नमः शिवाय नर्मदे हर। നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ഇന്നത്തെ പുതു സമൂഹത്തിൽ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഏത് രീതിയിലും സ്വതന്ത്രത്തോടെ ജീവിക്കുവാനും അവരവരുടെ ഭാവി നിർണയിക്കുവാനുള്ള ഒരു ഘടനയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പഴയ കാരണവന്മാർ ഉപദേശം ഒരു റെസ്ട്രിക്ഷൻ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? അസമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പറയാറുണ്ട്. രാത്രി 9 മണി കഴിഞ്ഞാൽ ഒരു സ്ത്രീകളും ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്, അല്ലെങ്കിൽ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയാറുണ്ട് കാരണവന്മാർ. പക്ഷേ അതിൻ്റെ സിംബോളിസം, അതായത് ഡീറ്റെയിലിംഗ് എന്ന് പറയും, എന്തുകൊണ്ടാണ് അതിൻ്റെ സയൻറ്റിഫിക് ആൻഡ് താന്ത്രിക് ഘടന നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡിയോട് ഒരു കാരണവർ ഇങ്ങനെ പറയുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ നീ വീട്ടിലെത്തണം, അല്ലെങ്കിൽ പുറത്ത് രാത്രികളിൽ ഒറ്റയ്ക്ക് പോകരുത്, ഒറ്റയ്ക്ക് മാത്രമല്ല നോർമലി സ്ത്രീകൾ പുറത്തു പോകരുത് എന്ന് പറയാൻ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതിലെന്തെങ്കിലും താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ എല്ലാ സ്ത്രീകളും അത് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറകൾ ഇത് കേൾക്കുമ്പോൾ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം, എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാൻ കരാട്ടെ പഠിച്ചതാണ്, അത് പഠിച്ചതാണ്, ഇത് പഠിച്ചതാണ്, എനിക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷേ കാരണവന്മാർ, അതായത് പണ്ടത്തെ കാരണവന്മാർക്ക് അവരുടെ അനുഷ്ഠാനങ്ങളിൽ കറക്റ്റായ ആൻസർ ഉണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ബദലായിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ അച്ഛന്മാർക്കൊന്നും അതിൻ്റെ സയൻറ്റിഫിക് അല്ലെങ്കിൽ താന്ത്രിക് ആൻസർ അറിയില്ല. അവരെന്താ ഉദ്ദേശിക്കുന്നത്? രാത്രി സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല, എന്തുകൊണ്ടാണ്? ചട്ടമ്പിമാരുണ്ടാവും, അല്ലെങ്കിൽ ശത്രുക്കളുണ്ടാവും, അപ്പോൾ ഏത് സമയത്തും ആക്രമണം ഉണ്ടാവും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ സ്ത്രീകൾക്ക് വെച്ചത്? അതായത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് പീരീഡ്സ് സ്റ്റോപ്പ് ആകുന്ന വരെയുള്ള തലം നോക്കുമ്പോൾ, ഒരു പ്രായം കഴിഞ്ഞാൽ പീരീഡ്സൊക്കെ നിന്നുപോകും. അതുവരെ സ്ത്രീകൾ ഇപ്പോൾ റീച്വൽസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ, അതായത് ജപം ഉപാസന ഒക്കെ ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ ഓറയുടെ ശക്തി കുറവായിരിക്കും. ഇപ്പോൾ നോർമൽ ഒരു വ്യക്തിക്ക്, ആണുങ്ങൾക്ക് ഓറ കറക്റ്റ് ഫോമിലായിരിക്കും. അവൻ ജപം ചെയ്തില്ലെങ്കിലും നോർമലായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും അവൻ്റെ ഓറ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഇൻറ്റേർണലി അവർ വീക്കായിരിക്കുമെങ്കിലും ഓറ സ്ട്രോങ് ആയിരിക്കും ആണുങ്ങൾക്ക്. മറിച്ച് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തു തൊട്ട് എൻഡ് വരെയുള്ള കാലയളവിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ ഓറ അത്ര സ്ട്രോങ് ആയിരിക്കില്ല.
അവർ കരാട്ടെ പഠിച്ചോട്ടെ, ബ്ലാക്ക് ബെൽറ്റ് ആയിക്കോട്ടെ, ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് ഓറ ഈസ് നോട്ട് സ്ട്രോങ്. നെഗറ്റീവ് എനർജി കയറുവാനുള്ള ചാൻസസ്, ബോഡിയിൽ നെഗറ്റീവ് എനർജി കയറുവാനുള്ള ചാൻസസ് ധാരാളമാണ്. ചിലപ്പോൾ ബാധകൾ കയറും, ആത്മാക്കൾ ദുരാത്മാക്കളൊക്കെ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള കയറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, വീട്ടിൽ വന്ന് കലഹിക്കുക, കൈ കിട്ടുന്നതൊക്കെ വലിച്ചെറിയുക, പെട്ടെന്ന് കോപം വരിക, അനിഷ്ടമായിട്ടുള്ള ദുർവിചാരങ്ങളും ദുശീലങ്ങളും തുടങ്ങുക. ഇപ്പോൾ രക്ഷിതാക്കൾ തന്നെ സർപ്രൈസായിട്ട് നോക്കി നിൽക്കേണ്ട രീതി വരും. ഇന്നലെ വരെ നല്ല കുട്ടിയായിരുന്നു, ദാ തുടങ്ങി. അതെന്തുകൊണ്ടെന്നാൽ അസമയത്താണ് ഈ പറയുന്ന നെഗറ്റീവ് എനർജിയും ഇതേപോലെ ദുരാത്മാക്കളും ഉണ്ടാവുന്നത്, അവർ നാട് ചുറ്റാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഓറ സ്ട്രോങ് അല്ലാത്തതിനാൽ ഇവർക്ക് പെട്ടെന്ന് ആ ശരീരത്തെ അവരുടെ കീഴിലാക്കാൻ സാധിക്കും. പിന്നെ അവർ പറയുന്ന പോലെ ആയിരിക്കും മുമ്പോട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ സാധാരണ നമ്മൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ലേഡിയെ നമ്മൾ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു ആത്മാവ് അവരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പോലും അറിയാത്ത രീതിയിലായിരിക്കും, ഹൈഡഡായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ പൂർണ്ണമായിട്ടും വീക്കാക്കുന്ന രീതിയിലായിരിക്കും ഓരോ ദിവസവും കഴിയുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കുക, എന്നാൽ ചില സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഒരാഴ്ച പട്ടിണിയായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ കഴിച്ച ഭക്ഷണം എവിടോട്ട് പോകുന്നു എന്ന് പോലും അറിയത്തില്ല, കാരണം ശരീരം ശോഷിച്ച് വരിക, മുൻകോപം വരിക, ഇതൊക്കെ ആണ് പ്രശ്നം. അതുകൊണ്ടാണ് കാർണവന്മാർ സ്ത്രീകളെ ഈ പറയുന്ന സമയങ്ങളിൽ, അസമയങ്ങളിൽ പുറത്തു പോകരുത് എന്ന് പറയാൻ കാരണം. ഇല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു പോകേണ്ടവർ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജോലി ചെയ്യണം, ചിലവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, കോൾ സെൻ്ററൊക്കെ ആയിരിക്കും, അപ്പോൾ അവർക്ക് ഈ സമയത്തായിരിക്കും പുറത്തു പോകേണ്ടി വരിക. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഏത് മതസ്ഥരായിക്കോട്ടെ, അവർക്കൊരു അനുഷ്ഠാനം ഉണ്ടാവും. അതായത് സനാതനധർമ്മമാവുമ്പോൾ, ഏത് മതമാവുമ്പോഴും അവർക്ക് ഒരു ജപം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാ മതത്തിലും. അത് ജപിക്കുക എല്ലാ ദിവസവും രാവിലെ, അല്ലെങ്കിൽ സമയം ഒരു ദിവസത്തിൽ ഏതാണ് ഫ്രീ ടൈം, നല്ല രീതിയിൽ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും 3 മാലയെങ്കിലും ജപിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഓറ ബാലൻസ്ഡ് ആയിട്ട് വരും. അപ്പോൾ നാം ഈ പേടിക്കുന്നത് സംഭവിക്കാതിരിക്കും. കാരണം ഓറയാണ് എന്തിനും ഏതിനും ഓരോ വ്യക്തിക്ക് അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈഫിന് സ്മൂത്താക്കുക കൊണ്ടുപോകുന്നത്. നമ്മുടെ ഓറ സ്ട്രോങ് അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ ദുർബാധകളും നമ്മളിലേക്ക് കയറും. അതാണ് കാർണവന്മാർ പറയുന്നത്. രാമനാമം ജപിക്കാനും കുറച്ച് നേരമെങ്കിലും വിളക്ക് കൊളുത്തി നാമം ജപിക്കാനും മാല ജപിക്കാനും ഒക്കെ പറയുന്നത്, നമ്മൾ കാർണവന്മാർ പറയുന്നത് അപ്പാടെ നമ്മൾ വിരോധം വരരുതൊരിക്കലും. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതിനെന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ ഈ താന്ത്രിക വശമുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു താന്ത്രികൻ, ഇപ്പോൾ മയോങ്ങിൽ അതേപോലെ വെസ്റ്റ് ബംഗാളിലൊക്കെ അസാം അവിടങ്ങളിലൊക്കെ താന്ത്രികർ ലൂസായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ എത്രയോ ദൂരം ആയിരിക്കോട്ടെ, നിങ്ങളുടെ ഓറ സ്ട്രോങ് അല്ലെങ്കിൽ അവർക്ക് എത്ര ദൂരം ഇരുന്നാണെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓറ സ്ട്രോങ് അല്ലാത്ത ലേഡീസ് ഈ പ്രായത്തിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരിൽ
ഈ താന്ത്രിക ബാധകളെ വിടുകയും ആ രീതിയിൽ അവരുടെ പോസിറ്റീവ് എനർജിയെ താന്ത്രികർ വലിച്ചെടുത്ത് അത് വേണ്ടവർക്ക്, അവരുടെ അടുത്ത് ആരെങ്കിലും വരുന്നോ അവർക്കത് ആ പോസിറ്റീവ് എനർജി കൊടുക്കും. അതായത് നമ്മുടെ ഭാഗ്യത്തെ ആ താന്ത്രികൻ വലിച്ചെടുത്ത് അവൻ്റെ ഉപഭോക്താവിന് കൊടുക്കും. അതാണ് ഇവർ ചെയ്യുന്നത്. അതെത്ര ദൂരമായിക്കോട്ടെ, ഈ സമയങ്ങളിലാണ് അവർ സെർച്ച് ചെയ്യുന്നത്. ഓറ സ്ട്രോങ് അല്ലാത്ത, അതായത് പിരീഡ്സ് ആയിട്ടുള്ള ലേഡീസ് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവരത് സെർച്ച് ചെയ്ത് എത്ര കിലോമീറ്റർ ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഡൽഹിയിലാണെങ്കിൽ, ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഇവിടെ അവർക്കറിയാൻ പറ്റും. അതാണ് ഇവരുടെ റേഡിയർ, റഡാർ എന്ന് പറയുന്നത്. അത് സിദ്ധിയാണ്, അത്രയ്ക്ക് പവർഫുള്ളാണ് അവിടുത്തെ മന്ത്രവാദികൾ. അപ്പോൾ അങ്ങനെ എത്ര ദൂരത്തിരുന്നാലും അവർക്ക് ഈ സമയത്ത് അവരുടെ റഡാർ പ്രവർത്തിക്കും, അവർക്കതറിയാൻ പറ്റും. അവരത് നമ്മളെ വശ്യം ചെയ്ത് നമ്മുടെ ഭാഗ്യത്തെ, നമ്മുടെ ദൈവാധീനത്തെ അവരിലേക്ക് വലിച്ച് അത് അവരുടെ ഉപഭോക്താക്കൾക്ക് കൊടുത്ത് നല്ല കാശുണ്ടാക്കും. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. പക്ഷെ അത് പൂർവികർക്കത് അറിയായിരുന്നു. പക്ഷെ ഇന്നത്തെ പൂർവികർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അച്ഛൻ മുത്തച്ഛന്മാർക്കൊന്നും അത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പുറത്തു പോകരുത്. കാരണം എന്താ, ഏതെങ്കിലും ഒരു ഗുണ്ട അല്ലെങ്കിൽ ഏതും പിടിച്ചുപറിക്കാർ വന്ന് ഉപദ്രവിക്കും. അതാണ് ഇപ്പം നോർമലി എല്ലാവരും മനസ്സിൽ കണ്ടു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിയായ വശം ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫോം എന്താണെന്ന് മനസ്സിലായി. ഇത് നടക്കുന്നതാണ്. പിന്നെ ആ ലേഡിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി ഒരു മാനസിക നില തെറ്റിയ രീതിയിലായിരിക്കും, മൗഢ്യമായ ജീവിതമായിരിക്കും ആ ലേഡിയുടേത്. എവിടെ മരണം വരെ പ്രശ്നങ്ങളോട്. കാരണം ആ ലേഡിയിലുണ്ടായിരുന്ന ദൈവാധീനവും ഭാഗ്യവും മന്ത്രവാദി വലിച്ചെടുത്തു, അത് വേറൊരാൾക്ക് സപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ഭാഗ്യരഹിതരായി. പിന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ദോഷവും വന്ന് ഡിപ്രഷൻ എന്നുള്ള തലത്തിലേക്ക് വരുന്നു. ആരോടും ഒന്നും മിണ്ടാട്ടം വരാത്ത രീതിയിൽ ജീവിക്കുക, കല്യാണം വേണ്ട, കല്യാണം ചെയ്താലും ടോട്ടലി ഒരു ഡെഡ് പേഴ്സൺ എങ്ങനെ ജീവിക്കുന്നു. അതായത് ആനപ്പാപ്പാൻ ആനേനെ വലിച്ചു പോകുമ്പോൾ ആന എങ്ങോട്ടോ കൊണ്ടുപോകുന്നു, അതായത് പാപ്പാൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ ആന പോകുന്നു എന്നുള്ള രീതിയിൽ ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു ചേരുന്നു. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഗുണ്ടകൾ വന്ന് നിങ്ങളെ ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ പേഴ്സ് തട്ടിപ്പറി പിടിച്ചുകാർ വന്ന് നിങ്ങളുടെ പേഴ്സ് കൊണ്ടുപോകും, അതല്ല ശരിയായ രീതിയിലുള്ള പറച്ചിൽ. ഇതാണ് സത്യം. അസമയങ്ങളിൽ സ്ത്രീകൾ, ഈ പറയുന്ന ടൈം പീരീഡിലുള്ള സ്ത്രീകൾ ഒരിക്കലും പുറത്ത് ഒറ്റയ്ക്ക് പോകരുത്. പുറത്ത് ഒറ്റയ്ക്കല്ല, ഒരിക്കലും പുറത്ത് പോകാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഓറ സ്ട്രോങ് ആക്കുക. ഓറ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ ഉപാസനകൾ, ദൈവാധീനം മുറുക്കെ, നമ്മുടെ കട്ടയ്ക്ക് ദൈവാധീനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ദൈവാധീനം, വീട്ടിൽ കുറച്ച് നേരമെങ്കിലും ഭഗവാന്റെ അടുത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ രാമനാമം ജപിക്കുക, അതിലൂടെയൊക്കെ നമ്മുടെ ഓറ സ്ട്രോങ് ആവും. സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന താന്ത്രികം നമ്മളിൽ ഫലിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റും ഞാൻ പ്രത്യേകം വാച്ച് ചെയ്യാറുണ്ട്, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. ചില ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ മറുപടി തരാറുമുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ നർമ്മദേ.